നമസ്കാരം കെ കെ രമയെ കുറിച്ച് എം എം മണി നടത്തിയ വിധവാ പരാമർശം പറയാൻ പാടില്ലാത്തതാണെന്ന് ആ സമയം സ്പീക്കറുടെ ചുമതലയിൽ ചെയറിലുണ്ടായിരുന്ന ഇ കെ വിജയൻ അഭിപ്രായപ്പെടുന്ന വീഡിയോ പുറത്ത് സ്പീക്കർ എം പി രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോടാണ് സി പി ഐ എം എൽ എ കൂടിയായ ഇ കെ വിജയൻ ഇക്കാര്യം പറയുന്നത് എം എം മണി സഭയിൽ വിവാദ പരാമർശം നടത്തുമ്പോൾ ഇ കെ വിജയനാണ് സ്പീക്കർ ചെയറിൽ ഉണ്ടായിരുന്നത് മണിയുടെ പരാമർശത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം സഭയുടെ നടത്തളത്തിലിറങ്ങി പ്രതിഷേധം ശക്തമാക്കിയതിനിടെയാണ് സംഭവം പ്രതിഷേധം നടക്കുന്നതിനിടെ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി മനോഹരൻ നായരെ അടുത്തേക്ക് വിളിച്ചാണ് ഇ കെ വിജയൻ കാര്യങ്ങൾ തിരക്കിയത് ഇരുവരും തമ്മിലുള്ള ഈ രഹസ്യ സംഭാഷണം സഭാ ടി വി തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്രൈവറ്റ് സെക്രട്ടറിയെ ഇ കെ വിജയൻ അടുത്തേക്ക് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്താ ചെയ്യേണ്ടത് സ്പീക്കർ വരുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നതും വീഡിയോയിൽ കൃത്യമായി കേൾക്കാൻ സാധിക്കും സ്പീക്കർ വരുമെന്നും പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ എം എൽ എമാരുടെ സീറ്റിലേക്ക് പോകാൻ പറയുകയെന്നും പ്രൈവറ്റ് സെക്രട്ടറി ഇ കെ വിജയനോട് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം ഇതിനു ശേഷമാണ് സ്പീക്കർ എം രാജേഷ് ചേരിലേക്ക് എത്തിയത് മണിയുടെ പരാമർശത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്നും പരിശോധിക്കണമെന്നും സ്പീക്കർ എം പി രാജേഷ് നിലപാടെടുത്തിരുന്നു അതിനിടെയാണ് വിവാദം നടക്കുന്ന സമയത്ത് സഭയെ നിയന്ത്രിച്ചിരുന്ന ഇ കെ വിജയൻ മണിയെ തള്ളിപ്പറയുന്ന വീഡിയോ പുറത്തു വന്നത് ചെയർ നിയന്ത്രിച്ചിരുന്ന വ്യക്തിക്ക് എം എം മണി പറഞ്ഞത് മോശം പരാമർശമാണെന്ന ബോധ്യം ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തു വന്ന വീഡിയോയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അതേസമയം ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിനെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ടെന്ന് കെ കെ രമ നിയമസഭയിൽ ഉൾപ്പെടെ ടി പി ചന്ദ്രശേഖരന് ജീവിക്കുകയാണ് പേടികൊണ്ടാണ് എം എം മണി ഇന്ന് നിയമസഭയില് എത്താതിരുന്നതെന്നും കെ കെ രമ പറയുന്നു എന്റെ വിധി തീരുമാനിച്ചതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ടി പി കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത് സി പി എം ആണെന്നും ഇപ്പോഴും സംരക്ഷിക്കുന്നത് അവർ തന്നെയാണെന്നും കെ കെ രമ പറഞ്ഞു ധീരജന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചത് സംബന്ധിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും രമ മറുപടി പറഞ്ഞു രക്തസാക്ഷിത്വത്തെ ആരും അപമാനിക്കരുതെന്നാണ് നിലപാടെന്നും വടകര എംഎൽഎ പറഞ്ഞു കെ കെ രമയ്ക്കെതിരായ എം എം മണിയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ വലിയ പ്രതിഷേധം തന്നെ ഉയർത്തിയിരുന്നു എം എം മണി മാപ്പ് പറയാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ എടുക്കാതെ നിയമസഭാ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങുകയായിരുന്നു തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്